സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ വൈദികനായ ജയന്ത് മേരി ചെറിയാനി ഇന്ന് ഏഷ്യ അമ്പത് സഹനദാസന്റെ മൂന്നാം ഗീതം ദൈവജനത്തിന്റെ പാതകങ്ങൾ ഒരു വശത്ത് കർത്തൃദാസന്റെ അനുസരണം മറുവശത്ത് ദൈവത്തിന്റെ അനുഷേധമായ കരുണയുടെയും കാവരന്റെയും പരിപാലനയുടെയും പ്രഖ്യാപനങ്ങളിലൂടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നതെന്ന് മറക്കരുത് അതിനാൽ തന്നെ ദുഷ്ടതയുടെയും തിന്മയുടെയും ആഴത്തിൽ ആഴ്ന്നുപോയ ഒരു ജനത്തോട് ദൈവം പാലിക്കുന്ന വിശ്വസ്തത ക്രിസ്തുവിന്റെ ആത്മബലിയിലൂടെ അവന്റെ അനന്യമായ അനുസരണത്തിലൂടെ പ്രതിഫലിക്കുകയുമാണ് ദൈവം ഒരിക്കലും തന്റെ ജനവുമായുള്ള ഉടമ്പടി ലംഘിക്കുന്നില്ല എന്ന ഉറപ്പാണ് ക്രിസ്തു ദൈവത്തിന്റെ ഈ വിശ്വസ്തതയിലൂന്നിയ ഇരുൾ നടത്തമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനം വെളിച്ചം മാഞ്ഞു മറിഞ്ഞു പോയ ഒരു വേള ഏഷ്യ അമ്പത് മൂന്നെന്ന് പറയുന്നത് പോലെ ദൈവം സ്വർഗത്തിൻ്റെ മീതെ കരിമ്പടം വിരിച്ച മുഹൂർത്തം സുവിശേഷകന്മാർ പറയും അത് കുരിശേറ്റത്തിന്റെ ഭാവപകർച്ചയായിരുന്നുവെന്ന് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചപ്പോൾ ഇന്ന് സങ്കീർത്തനം അറുപത്തൊമ്പത് ഈ ജീവിതത്തിൻ്റെ ഇരുളാഴങ്ങളെ കുറിക്കുന്നുണ്ട് തൻ്റെ ശ്വാസം മുട്ടിച്ച് കളയുന്ന ജലക്കിണിയെക്കുറിച്ച് സങ്കീർത്തകൻ പറയുമ്പോൾ ശ്വാസം മുട്ടിച്ചു കളയുക മാത്രമല്ല ആത്മാവിനെ ഇറ്റിച്ചു കളയുകയും ചെയ്യുന്നു ഈ ജലപാതം അകാരണമായ നിന്ദനങ്ങളുടെയും ഹിംസകളുടെയും മുനയേറ്റ് വാങ്ങേണ്ടി വരികയാണ് ഈ സഹനദാസൻ പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ ആലയത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാണ് അവനെ ഏറെയും മുക്കിക്കളയുന്നത് ദൈവത്തെ തേടുന്നവനെ ദൈവം എന്നും കാത്തുകൊള്ളുമെന്ന് സങ്കീർത്തകൻ കുറിക്കുകയാണ് ഇത് കേട്ട് നമ്മുടെയെല്ലാം ഹൃദയം ആവേശഭരിതമായി പുതുജീവൻ അണിയണമെന്നും സങ്കീർത്തകൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മളെല്ലാം പ്രത്യാശയുടെ തടവുകാരാണ് ദ ക്യാപ്റ്റീവ്സ് ഓഫ് ഹോപ്പ് വീണ്ടെടുപ്പുകളുടെ അടയാളമായിട്ടാണ് സെക്രിയ ഒമ്പത് രണ്ട് ഈയൊരു പ്രയോഗം നടത്തിയിട്ടുള്ളത് ഇന്ന് സങ്കീർത്തനം അറുപത്തൊമ്പത് മുപ്പത്തിനാലും ഇതുതന്നെയാണ് പറഞ്ഞത് ദൈവം ഇപ്രകാരം തന്റെ തടവുകാരെ എന്നും കാത്തുകൊള്ളുമെന്ന് ഈ പ്രത്യാശയിൽ ക്രിസ്തുവാണ് നമ്മെ അധീനരാക്കിയത് റോമർ എട്ട് ഇരുപത്തൊന്ന് ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നുമില്ല റോമർ അഞ്ച് അഞ്ച് ഇന്ന് സഹനദാസിന്റെ മുഖം ലജ്ജയിൽ നിന്ന് ദൈവം വിടുവിക്കുന്നത് പോലെ സഹനദാസന്റെ ചെവികളെ ദൈവം തുറന്നിടുകയാണ് ഒരു എളിയ അടിമയെന്ന പോലെ പുറപ്പാട് ഇരുപത്തൊന്ന് അഞ്ചു മുതൽ ആറ് വരെ ക്രിസ്തു മനഃപൂർവ്വമായി തെരഞ്ഞെടുത്ത അനുസരണത്തിന്റെ പാതയാണത് ഏഷ്യാപ്രവാചകൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ന് ഇതേ അടിമയുടെ വിലയാണ് യുവദാസും മത നേതൃത്വവും നാദന് കല്പിച്ചത് പുറപ്പാട് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് മത്ത ഇരുപത്തി ആറ് പതിനാല് മുതൽ നമ്മളത് കാണുകയാണ് യേശു ഗലീരിയൻ ആയിരുന്നു അവന്റെ ശിഷ്യരിൽ യൂദാസ് ഒഴികെ മറ്റെല്ലാവരും ഗലീലിയക്കാരായിരുന്നു യൂദാസ് മാത്രം യൂതയാക്കാരൻ ഗലീലി എന്നത് വിളുമ്പിലായി പോയവരുടെയും വീണ്ടെടുക്കപ്പെട്ടവരുടെയും ഒരു രൂപകം തന്നെയാണ് ഏഷ്യ ഒമ്പത് വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും യൂതയാ ദേശം എല്ലാം തികഞ്ഞെന്ന് കരുതുന്നവന്റെ കുറി കൂടിയാണ് ക്രിസ്തുവിനെ കൊല്ലാൻ കൊല്ലാനൊരുങ്ങുന്ന യൂതായിലെ ജെറുസലേം ജെറുസലേമിലെ ദേവാലയം എല്ലാം ഇതിനോട് ചേർത്ത് വായിക്കണം പ്രത്യാശയിൽ കാത്തിരിക്കാൻ മടിക്കുന്നവരാണിവർ യൂദാസിനെ വീണ്ടെടുക്കാനും നാഥൻ ഉദ്യമിക്കുന്നുണ്ട് മറക്കരുത് അവന് താക്കീത് ചെയ്തുകൊണ്ട് ഒറ്റ കൊടുക്കാനിരിക്കുന്നവനെ സൂചിപ്പിച്ചുകൊണ്ട് അത് ഞാനാണോ എന്ന് അവൻ ചോദിക്കുന്നുമുണ്ട് ഒരു വേള നാഥൻ പറയുന്നു നീ തന്നെ പറയുന്നല്ലോ എന്നും എന്നിട്ടും യുദാസിൻ്റെത് വെറുമൊരു വാക്കായിപ്പോയല്ലോ